സോഷ്യൽ മീഡിയ ഒന്നാകെ തരംഗം സൃഷ്ടിച്ച ഒരു പെൺ സിംഹം എന്ന് വിളിക്കാനാണ് എനിക്ക് ഇഷ്ടം. വെൽക്കം ബാക്ക് ടു അവർ ഷോ, നിമിഷ ബിജോ. ഹായ്. ഷക്കീലയാണോ അതെയോ നിമിഷയാണോ സൂപ്പർ എന്ന് ചോദിച്ചാൽ എന്ത്? ഇക്കണക്കിന് പോയാ, നീയൊക്കെ എന്നെ കളിപ്പിക്ക മാത്രമല്ല കുളിപ്പിച്ചു. പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? പ്രേക്ഷകർ വിളിച്ചിരുന്നു ജൂനിയർ ഷക്കീല എന്ന്. അതിനോട് എന്താണ് പറയാനുള്ളത്? ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ജൂനിയർ ഷക്കീല എന്ന് വിളിച്ചതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, അഭിമാനം മാത്രമേ ഉള്ളൂ. ആളുകളെ കൊതിപ്പിച്ച് കടന്നു കളയുന്ന ആളാണ് നിമിഷ എന്ന് പറഞ്ഞു. ഞാനോ? അതെടാ, കള്ളി കാണുന്നുണ്ടല്ലേ ഇവരെ. ഞാനെല്ലാം കാണുന്നുണ്ട്. ഇന്നലെ രാത്രി മൊത്തം എന്റെ ലൈവ് ഫുള്ള് ഇരുന്ന് കണ്ടു കാണുമല്ലോ. തീർച്ചയായിട്ടും കളി. എന്നിട്ടാൾ എന്നോട് ഈ വർത്തമാനം പറയാൻ വരുന്നു. നിമിഷ എന്താ വിചാരിക്കുക, ആണുങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. കള്ളി പെണ്ണേ. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇന്ത്യയോട് വിളിച്ചത് എന്ത് കാര്യം കൊണ്ട്. അതെനിക്ക് ഇപ്പൊ മനസ്സിലായി. തീർച്ചയായിട്ടും ഞങ്ങളെപ്പോഴുള്ള പാവപ്പെട്ടവരുടെ പ്രതീക്ഷ ഇപ്പൊ കാണിക്കുമെന്നുള്ളതാണ്. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെന്താ അതിന്റെ അർത്ഥം? സാർ ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞത് കൊണ്ട് സ്വപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാ. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ. സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. പക്ഷെ എന്തുകൊണ്ടിത് കാണിക്കുന്നില്ല? കണ്ടാ പോരെ. കഷ്ടം ആരോടും പറയല്ലേ. അമ്പോ അല്ല, ഞാൻ എന്റെ ആരാധകരെ നിരാശപ്പെടുത്തൂല. സസ്പെൻസ് തീർന്നോ? വേണമെങ്കിൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാം. ഇനി ഒരക്ഷരം എല്ലാ ലൈവും കണ്ടോണം. ഓ പിന്നെ എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഈ സസ്പെൻസിന്റെ ബാക്കി ഞാൻ കണ്ടിരുന്നില്ല. തീർച്ചയായിട്ടും അന്ധകൂപത്തിൽ കിടക്കുന്ന മലയാള സിനിമയെ കരകയറ്റാൻ ഉദയനെ പോലുള്ളവർ വന്നേ പറ്റൂ. അന്ധകൂപം എന്ന് പറഞ്ഞപ്പോഴേക്കും അന്ധകൂപം നീ വന്നപ്പോ തുടങ്ങി നിനക്ക് ഇച്ചിരി ഒരു എല്ല് കൂടുതൽ നിനക്കുണ്ട്. നിമിഷ ഇതുപോലുള്ള ഫോട്ടോഷൂട്ട് ചെയ്യുന്നു, നിമിഷ എക്സ്പോസ്ഡ് ആയിട്ട് ഡ്രസ്സ് ധരിക്കുന്നു, നിമിഷ തെറിവിളി കേൾക്കുന്നു. നിങ്ങളൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചഴിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഞാൻ നിങ്ങൾ വന്നപ്പോ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിയുണ്ട്. കുറെ നേരം കിടന്ന് കണ 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 ഉണ്ടാക്കാൻ തുടങ്ങിട്ട് എന്ത് കാര്യത്തിന്? നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനാണ് വിളിച്ചത്? എന്താ ഗ്ലാമർ, എന്താ സ്മാർട്ട്നെസ്, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്നെ നിങ്ങൾ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനാണ് വിളിച്ചത് അതോ വേറെ വല്ല സംഭവം ചോദിക്കാനാണോ വിളിച്ചത്? നിങ്ങൾക്ക് ചോദിക്കുന്നതിന് ഒരു മര്യാദ ഇല്ല. വീഡിയോ കേറി ഇങ്ങ് വൈറലായില്ലേ? കാണുന്ന ഒരു വ്യൂവിനും ലൈക്കിനും ഷെയറിനും അപ്ലോഡ് ചെയ്യുന്ന ആൾക്ക് കാശിരുന്ന വിചിത്രമായ ഏർപ്പാട് യൂട്യൂബിനുണ്ടെന്ന് അന്നാ ഞാൻ അറിഞ്ഞു. പിന്നെ നീ എന്തുണ്ട്, നീ എന്തുണ്ടാക്കിയെന്നീ പറയണത്? ഒരു ഇന്റർവ്യൂവിന് വിളിക്കുമ്പോ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? ചോദിക്കുന്ന ഒരു മര്യാദയുണ്ട്? നിങ്ങൾ തന്നെയുള്ള പറഞ്ഞ വലിയ സോഷ്യൽ മീഡിയ താരം വന്നു പറഞ്ഞു. താരത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ചോദിച്ചത്. ദേഷ്യം ഞാൻ മോന്തേ അടിച്ചാൻ പൊളിക്കും. ഞാൻ ഒരു മതി ചോദ്യം ചോദിച്ചോണ്ട് വന്നിട്ട് മേലാക്കി ഈ വിളിച്ചോണ്ടല്ലോ. പറ്റിക്കാൻ വേണ്ടി പറയാനല്ലേ സാറേ. പക്ഷെ പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണമെന്ന് പറയണം സാർ. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? എന്റെ ഭാഗത്തുനിന്ന് കൂടെ ഒന്ന് ചിന്തിക്കണ്ടേ. വൈറൽ വീഡിയോ ആണ് ഇപ്പോഴത്തെ എന്റെ വൈറ്റിപ്പഴം. ചുമ്മാ പ്രാങ്ക് വീഡിയോസ് ഉണ്ടാക്കുന്നു, യൂട്യൂബിലെ ഹോൾഡ് ഉപയോഗിച്ച് ഹിറ്റാക്കി ക്യാഷ് എടുക്കും.